ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് മീഡിയ ആണ്. ഷോപ്പിംഗ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ ഷോപ്പുണ്ട് നമുക്ക് തൊട്ടടുത്തായിട്ട്. അപ്പം ഇതുവരെയായിട്ട് ഞാൻ ഇന്ത്യൻ ഷോപ്പിനെ പറ്റി കാണിച്ചിട്ടില്ല. ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് എനിക്ക് ഇന്ത്യൻ ഷോപ്പിൽ പോയി പോകണം. പിന്നെ എന്താ പറയുക, കുറച്ച് നമ്മുടെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഫിഷ് കിട്ടും, ഫിഷ് എല്ലാത്തരം ഒരുവിധം എല്ലാത്തരം ഫിഷൊക്കെ കിട്ടും, പക്ഷേ ഫ്രോസൺ ആയിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പോയി നോക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പം നമുക്ക് പോയിട്ട് വരാം. പിന്നെ അത്യാവശ്യം നല്ല വെയിലും കേട്ടോ, നല്ല കാറ്റും, അത്ര ചൂടൊന്നുമില്ല, പക്ഷെ സൂപ്പറൊരു കാലാവസ്ഥ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്താ പറയുക, ഏകദേശം ടൗൺ അടുത്ത് തന്നെയാണ് ഷോപ്പ്, ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഇവിടെ ഈ കാണുന്ന പോലെയാണ് കേട്ടോ ബിൽഡിംഗ് ഒക്കെ പണിയുന്നത്. കൂടുതലും പണിയും ചെയ്യുന്നത് മെഷീൻസ് ആണ്, ഇവിടെ വർക്കേഴ്സ് കുറവായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പ് എത്തി കേട്ടോ. ശാന്ത ട്രേഡേഴ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പം നമ്മൾ ഷോപ്പിലെത്തിയിട്ടോ, ശാന്ത ട്രേഡേഴ്സ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാം നിരത്തിയിട്ടേക്കാണ്. അപ്പോൾ അടുക്കി വെച്ചിരിക്കുന്ന വൃത്തിയായിട്ടുള്ള പാകം മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഒന്ന് നോക്കാം. പിന്നെ എന്താ പറയുക, ആ ഭാഗത്താണ് ഇവിടെ നിന്നാണ് ആ ഭാഗത്താണ് നമുക്ക് ഫിഷിൻ്റെ ഫ്രീസർ ഉള്ളത്. പിന്നെ റൈസ്, എല്ലാ തരം റൈസും കിട്ടും കേട്ടോ. ഇന്ത്യയിൽ നിന്നും ആണ് കൂടുതലും വരാറ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശ്രീലങ്കക്കാരുടെയാണ് കട, ഒത്തിരി വർഷമായിട്ട് അവരിവിടെ ഉള്ളതാ, 50 വർഷം കണ്ടായി അവരിവിടെ വന്നിട്ട്. ഇപ്പം എന്താ പറയുക, ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വരുന്നതെന്ന് പറയുന്നത്, ഇന്ത്യൻ ശ്രീലങ്ക എന്നൊക്കെയാണ് വരാറ്. നമുക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും, അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ, എല്ലാ വെജിറ്റബിളും കാര്യങ്ങളും ഒന്നും കിട്ടില്ല. അപ്പം എന്താണെന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കിട്ടുന്ന മസാല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക്, ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ 2 വർഷമായല്ലോ, സ്ഥിരമായിട്ട് നല്ല പരിചയമാണ് അവരായിട്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരിത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇരിക്കുന്നത് മൊത്തം നമുക്ക് എന്താ പറയുക, കോക്കനട്ട് മിൽക്ക് കിട്ടും കേട്ടോ, തേങ്ങാപ്പാൽ, പിന്നെ റവ, പിന്നെ പൊടികളെല്ലാം നമുക്ക് പലഹാരം ഉണ്ടാക്കില്ലേ നമ്മുടെ നാട്ടിലെ, പുട്ട്, ഇടിയപ്പം, അതിൻ്റെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ കൂടുതലും പെരിയാറ് എന്താ പറയുക, അതിൻ്റെയൊക്കെയാണ് കേട്ടോ ബ്രാൻഡ്. പെരിയാറിൻ്റെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഞാൻ. പിന്നെ നമ്മുടെ നാട്ടിലെ ഹോർലിക്സ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പം കാണുന്നില്ല. ഇവിടെ നീഡോ പാൽപ്പൊടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചുണ്ടാക്കി നോക്കിയായിരുന്നു കേട്ടോ, ഇഡ്ഡലീൻ്റെ ഇഡ്ഡലി മിക്സാണ്. നമ്മൾ ശരിക്കും അതേ സമയത്തിൽ ഒരു അരമണിക്കൂറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ പപ്പടമുണ്ട്. ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ വീട്ടിൽ തന്നെ, എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിക്സി, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ എന്താ പറയുക, ബെല്ലം, ശർക്കര, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാറിൻ്റെ കുറച്ച് ഇതിരിപ്പുണ്ട്, നാരങ്ങ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ത്യൻസിനെക്കാട്ടിലും കൂടുതൽ ശ്രീലങ്കക്കാരാണ് ഞാൻ താമസിക്കുന്നിടത്തുള്ളത്, ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലും ശ്രീലങ്കക്കാരാണ് ഷോപ്പിങ്ങിന് വരുന്നത് കേട്ടോ. ഇന്ത്യക്കാർ കുറവായതുകൊണ്ട് തന്നെ അവരാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇവിടെ വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഏകദേശം നമ്മൾ കഴിക്കുന്ന, അവർ കഴിക്കുന്നതൊക്കെ എന്താ പറയുക, ഒരേപോലത്തെ ഫുഡ് ഐറ്റംസ് ആണല്ലോ, അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് സാധനങ്ങൾ വരുന്നതും. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മധുരക്കിഴങ്ങാണിത്, പിന്നെ 2 വെറൈറ്റി. പിന്നെ ഇങ്ങനത്തെ മത്തങ്ങ കേട്ടോ, നമ്മുടെ നാട്ടിലെ റൗണ്ട് മത്തങ്ങ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ മത്തങ്ങയാണ് ഇവിടെ കൂടുതലും വരിക. പിന്നെ ഫ്രഷ് കപ്പ വന്നിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, വെളുത്തുള്ളി ഒന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാറില്ല, നമുക്ക് ലിഡിലൊക്കെ ഇതിലും പ്രൈസ് കുറച്ചിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുന്ന പച്ചക്കറികൾ വാങ്ങിക്കും, തേങ്ങ വാങ്ങിക്കും. ഇപ്പോൾ അതായത് ചേന വന്നിട്ടുണ്ട്, ചേമ്പുണ്ട്,
പിന്നെ കപ്പ വാങ്ങിക്കാറുണ്ട് കേട്ടോ, അതൊക്കെയാണ് വാങ്ങിക്കുന്നത്. അതൊക്കെ ഇത് ബോക്സിൽ അവർക്ക് അടുക്കി വെക്കാനുള്ള ഇപ്പൊ വന്നതാണെന്നാ പറഞ്ഞത്. സാധനങ്ങൾ കൊറിയർ വന്നിട്ടേ ഉള്ളൂ, അപ്പൊ അടുക്കി വെച്ചിട്ടില്ല കൊറേ സാധനങ്ങൾ. അപ്പം നമ്മുടെ പയർവർഗ്ഗങ്ങൾക്ക്, കടല, പരിപ്പ് എന്നുള്ള സാധനങ്ങൾക്കൊക്കെ എന്താ പറയുക, ഒരു അര കിലോയ്ക്ക് വന്നിട്ട് 2 യൂറോയാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുന്ന ഇപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ 300-400 രൂപയായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു 3 മടങ്ങ് ഡിഫറൻസ് ഏകദേശം വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സ്വീറ്റ്സ് ആണ് കേട്ടോ. എന്തായിരുന്നു, വാഴയുടെ കൊമ്പില്ലേ, വാഴക്കൊമ്പ്. പിന്നെ പച്ചപ്പയറുണ്ട്. ഇന്ന് ചെന്നപ്പം കാര്യമായിട്ട് ഫ്രഷായ വെജിറ്റബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇരുന്ന് ഏകദേശം പഴകിയിട്ടുണ്ട്. ചായപ്പൊടി, കാപ്പിപ്പൊടി, മസാല ഐറ്റംസ് എല്ലാം തന്നെ കേട്ടോ. ഇവിടെ കൂടുതലും കണ്ടിരിക്കുന്നത് ഷാൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ ചിലപ്പോഴൊക്കെ മാഗിൻ്റെയും പല ഐറ്റംസും വരാറുണ്ട്. പിന്നെ ഓയില്, നമ്മുടെ നാട്ടിലെ കടുകെണ്ണ, എള്ളെണ്ണ ഒക്കെ ഇല്ലേ, വെളിച്ചെണ്ണ. പിന്നെ നമ്മുടെ നാട്ടിലെ മുറുക്കില്ലേ, അതാണ്. മിക്സ്ചറുണ്ട് താഴെ. പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ പറയുക, സ്പൈസസ് ആണ് കേട്ടോ. എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് നാട്ടിലെ. എന്താ പറയുക, ഓ എന്തേനു, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ജീരകങ്ങൾ, കടുക്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ചെറിയ ജീരകം വാങ്ങിക്കാണ്ട്, അത് മതി സ്പൈസസിൽ. ബാക്കി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മീറ്റൊക്കെ പല സ്ഥലത്തു നിന്നും വരുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് ലാമ്പും ബീഫും ഒക്കെയാണ്. പക്ഷേ ഇത് നമ്മൾ ഒരാളൊക്കെ ഇല്ലെങ്കിൽ വാങ്ങിക്കുന്ന നഷ്ടമാണ്. നഷ്ടമാണെന്ന് പറഞ്ഞാൽ നമുക്കത് കഴിച്ച് തീരാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഇത് ഫ്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് പിന്നെ മീറ്റൊക്കെ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. പിന്നെ നമുക്ക് സ്വീറ്റ്സ് ഐറ്റംസും പിന്നെ എന്താ പറയുക, സമൂസ, സുഹിയന്, പിന്നെ സമൂസ ഉണ്ടാക്കുന്ന ഇതില്ലേ, ലീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ പനം കൽക്കണ്ടോ ശർക്കരയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇത്. ഇതൊക്കെ ഒരു കൗതുകത്തിന് ഇവിടെയുള്ളവർ വാങ്ങിക്കും. നമ്മൾ, ഞാനിങ്ങനത്തുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ. പിന്നെ പൊറോട്ട വരും കേട്ടോ, ഫ്രോസൺ ആയിട്ടുള്ള, റെഡി ടു ഈറ്റ്, നമ്മൾ ജസ്റ്റ് ചൂടാക്കി കഴിക്കാം. ഇത് എന്താ പറയുക, 2 വർഷമൊക്കെ ഡേറ്റ് ഉണ്ടാവും ഇതിന് കേട്ടോ. ഞാൻ സാധാരണ മൈദയുടെ വാങ്ങിക്കാറില്ല, വല്ലപ്പോഴും വീറ്റിൻ്റെ വാങ്ങിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മാഗിയുടെ കോക്കനട്ട് പൗഡർ, ഇതിന് 300 ഗ്രാമിൻ്റെ പാക്കിന് 4.99, അതായത് 5 യൂറോയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ മിക്ക സമയത്തും ഞാൻ കോക്കനട്ട് മിൽക്കാണ് വാങ്ങിക്കുന്നത്. അതോ ചെറിയ ബോട്ടിലാണ് വാങ്ങിക്കാറില്ല കേട്ടോ. ഒന്നോ രണ്ടോ യൂസ് കൊണ്ട് തന്നെ അത് തീരാൻ പാകത്തിനേ വാങ്ങിക്കത്തുള്ളൂ. നമുക്ക് മുറ ഇല്ല, മുറം വേണമെന്നുണ്ടെങ്കിലും മുറവും കിട്ടും കേട്ടോ. ചേട്ടാ, നമ്മുടെ നാട്ടില് ചക്കപ്പഴമുണ്ട്. ചക്കപ്പഴം ടിന്നിലാക്കി വരുന്നതാണ്. ഇതിനകത്ത് എത്ര ഉണ്ടാവും എന്നറിയില്ല. വെയിറ്റ് 565 ഗ്രാമാണ്. വില വരുന്നത് 2.93 യൂറോ. മാംഗോ പൾപ്പ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം അരികളും കിട്ടും കേട്ടോ. മട്ടേരി, ബസ്മതി അരി, ബിരിയാണി അരി എല്ലാം കിട്ടും. ഇപ്പോൾ 10 കിലോൻ്റെ മട്ടേരിക്ക് വരുന്നത് 19.99, അതായത് 20 യൂറോയും 5 കിലോൻ്റെ ബസ്മതി അരിക്ക് 17 യൂറോയാണ് കേട്ടോ ഏകദേശം വരുന്നത്. ഫിഷൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കിതേപോലെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. ഇത് ഒരുവിധം ക്ലീൻ ചെയ്തിട്ടാണ് പല ഫിഷുകളും പാക്ക്ഡായി വരുന്നത്. ചിലത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പം അയല അങ്ങനെയുള്ള മീനിൻ്റെ ഉള്ളൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് എന്താ പറയുക, 2 വർഷമൊക്കെ ഇതിന് ഡേറ്റ് ഉണ്ടാവും കേട്ടോ. ഓരോ മീനിൻ്റെ പാക്കേജിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് കൂടുതലും ഇവിടെ ഷ്രിംപ്പ് അല്ലെങ്കിൽ ചെമ്മീനില്ലേ, അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിൻ്റെ തന്നെ വലിയ സൈസിലുള്ള ചെമ്മീനാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ക്രാബ് ഒക്കെ ഉണ്ടാവും.
എല്ലാ തരത്തിലുള്ള മീനുകളും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ നത്തോലി കിട്ടില്ല, അതിൻ്റെ ചെറിയ സൈസില്ല, ഇവിടെ കിട്ടുന്നത് നല്ല വലുതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ നെയ്മീനില്ലേ, കിങ് ഫിഷ്, പിന്നെ സ്രാവ്, അതൊക്കെ പീസായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് വരും. അങ്ങനെ കൂന്തൽ, അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഫിഷും, ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ ചെമ്മീനൊക്കെ ആണെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്ത് വരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് അധികം പണിയൊന്നുമില്ല. ഈ നത്തലൊക്കെ ആണെങ്കിൽ പോലും ഫുള്ള് ക്ലീൻ ചെയ്ത് വരുന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് മേടിച്ചിട്ട് നത്തലിന് നമ്മുടെ നാട്ടിലെ പോലെ കറി വയ്ക്കുമ്പോഴുള്ള ടേസ്റ്റൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കിട്ടുന്ന ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളങ്ങുന്ന ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള കളറില്ലേ, അങ്ങനെ ഒരു ലെയ്സൊക്കെ വെച്ചിട്ടുള്ള മുത്തും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു മോഡൽ ഡ്രസ്സുകളൊക്കെയാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൂടുതലും ശ്രീലങ്കക്കാരാണ്, അപ്പോൾ അവരുടെ ടേസ്റ്റിനുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, നല്ല കല്ലും മുത്തൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സൈസിലുള്ള ഓർണമെൻറ്റ്സ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരു അത്യാവശ്യത്തിന് ഒരു ഇന്ത്യൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. Das nur eine Verbindung, ne? Nicht kaputt. Nicht kaputt? Ja, hier auch gibt es. Sehen Sie das, ne? Das ja, genau. Okay, ja, das ist nur eine Modell, ne? Ja. Ja, genau. Gut, war das? Ich habe einen YouTube-Kanal. Ist es okay, ein Video machen? Okay, danke. Woher kommen Sie? Afghanistan. Afghanistan? Ja. Okay, was meinen Sie hier? ചിന്നത് പെരസില്ലേ തന്നെ അത് ചിന്ന തന്നെ ആ അമ്മ ഇത് തന്നെ തേടിനാണ് കിടക്കല് കവർ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പം ഈ സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ വാങ്ങിച്ചത്, ഒരു കപ്പ വാങ്ങിച്ചു, പിന്നെന്താ പറയുക കുറച്ച് മല്ലിച്ചപ്പ് വാങ്ങിച്ചു, നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചു. എനിക്ക് ചെറിയ ചീര വാങ്ങിക്കണ്ടായിരുന്നു, എനിക്ക് എന്താ പറയുക ഒന്നേ സംതിങ് എങ്ങാണ്ട് തന്നു ചെറിയ ചെറിയ 2 യൂറോൻ്റെ അടുത്ത്. പിന്നെ ഈ മീൻ വാങ്ങിച്ചത് ഇതിന് വരുന്നത് 7 യൂറോയാണ് കേട്ടോ. നമ്മുടെ കൊഴുവ പിന്നെ ഇതിന് 1.99 2 യൂറോ, ഇതിനും 1.99 2 യൂറോ, പിന്നെ ഇതിന് 1.69 ജീരകം. യാ ഇത്രയാണ് വാങ്ങിച്ചത് കേട്ടോ, ഇത്രയും വാങ്ങിച്ചപ്പോൾ എനിക്ക് 17 യൂറോയും സംതിങ് ആണ് കേട്ടോ ആയിരിക്കണത്. അങ്കിൾ പോയിട്ട് വരോ, ബൈ ബൈ. ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിട്ടോ. അവിടെ ശരിക്കും പറഞ്ഞാൽ കടയിൽ കുറേ സാധനങ്ങൾ വന്നിട്ടില്ല, നാളെ സ്റ്റോക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് വെജിറ്റബിൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏത്തവാഴയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വരും കേട്ടോ. അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ നാളെ സ്റ്റോക്ക് വരുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പം കിട്ടിയ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു. അപ്പം മനസ്സിലായത് നമുക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും, പക്ഷെ എന്താണ് റേറ്റ് കൂടുതലാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളുടെ കാര്യങ്ങളാണല്ലോ നടക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല, ഫുഡ് കഴിക്കണം, എന്തെങ്കിലും ഉണ്ടാക്കി വേണം കഴിക്കാൻ. ഇന്ന് ഞാൻ ചോറും കറിയും തന്നെ ഉണ്ടാക്കി കഴിക്കണം വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയി, ഇപ്പോൾ തന്നെ ഉച്ചയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓഫ് വീ ദ സെയിം, ചിയേഴ്സ്.